ഫേമസ് ഗോൾഡൻ ഡയമണ്ട്സ് എന്നും എപ്പോഴും നിങ്ങൾക്കൊപ്പം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പൊതുയോഗം June 29 ശനിയാഴ്ച കുളപ്പുള്ളിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുളപ്പുള്ളിയിലുള്ള ഗസീബോ ഓഡിറ്റോറിയത്തിൽ വച്ചാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പൊതുയോഗം നടക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പാലക്കാട് ജില്ലാ സമ്മേളനം, തെരഞ്ഞെടുപ്പ് സമ്മേളനം നാളെ 29 കുളപ്പുള്ളി ഗസീബോ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കാൻ വേണ്ടി പോവുകയാണ്. കേരളത്തിലെ 4000 യൂണിറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടത്തി 14 അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് നടത്തി 28 സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കുന്നതോടുകൂടിയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാനതല തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നാളെ 29 രാവിലെ 9:10 കുളപ്പുള്ളി ഗസീബോ ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ശ്രീ ബാബുകോട്ടയിലെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സര യോഗം ഉദ്ഘാടനം ചെയ്യും. തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ വരണാധികാരിയായി പങ്കെടുക്കുന്നത് കണ്ണൂർ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ദേവസി മെച്ചേരിയാണ്. യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറിയും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ അധ്യക്ഷനായിരിക്കും. സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി മുഖ്യ വരണാധികാരിയാകും. സംസ്ഥാന ട്രഷറർ ദേവരാജൻ കൊല്ലം, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ കെ അബ്ദുൽ ഹമീദ് തൃശൂർ, അഹമ്മദ് ഷെരീഫ് കാസർകോട്, പി സി ജേക്കബ് എറണാകുളം, തോമസ് കുട്ടി കോട്ടയം, സംസ്ഥാന സെക്രട്ടറിമാരായ സണ്ണിക്കുട്ടി ഇടുക്കി, ബാപ്പുഹാജി കോഴിക്കോട്, വി എം ലത്തീഫ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്ത് സംസാരിക്കും. പാലക്കാട് ജില്ലയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നായി 800 കൗൺസിലർമാർ യോഗത്തിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാന സമ്മേളനം July 28 ആലപ്പുഴയിലാണ് നടക്കുക. ജില്ലയിൽ 138 യൂണിറ്റിൽ 35,000 മെമ്പർമാർ നിലവിലുണ്ട്. 3,500 അംഗങ്ങൾക്ക് സഹായം, മരണപ്പെടുന്ന അംഗത്തിന്റെ കുടുംബത്തിന് 1,000,000 സഹായം, മാരക രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്ക് 10,000 മുതൽ 1,00,000 വരെ സഹായം എന്നീ പദ്ധതികളും ഏകോപന സമിതി നടത്തിവരുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. അതിലെ 30,000 വരുന്ന അംഗങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി, അവരുടെ ജീവിതം ഉറപ്പ് സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി നടപ്പാക്കി വരുന്ന ഒരു പദ്ധതിയാണ് വി സപ്പോർട്ട്. പാലക്കാട് ജില്ലാ കമ്മിറ്റി നടത്തുന്ന പരിപാടിയാണ്. ഏകദേശം 3,500 അംഗങ്ങൾ അതിൽ അംഗങ്ങളായി ചേർന്നിട്ടുണ്ട്. ഈ അംഗങ്ങളുടെ എല്ലാവിധ ചികിത്സ ഉൾപ്പെടെയുള്ള ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന ഒരു സാമ്പത്തിക സഹായ പദ്ധതിയാണ് വി സപ്പോർട്ട്. ഈ പദ്ധതിയിൽ അംഗമായി ചേർന്നാൽ ആ അംഗം ഏതെങ്കിലും കാരണവശാൽ ഏത് രീതിയിൽ മരണപ്പെടുകയാണെങ്കിലും ആ അംഗത്തിൻ്റെ കുടുംബത്തിന് 1,00,000 ഈ പദ്ധതിയിൽ നിന്ന് നൽകുന്നതാണ് ഈ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനം. അതുപോലെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, അതുപോലെ ലിവർ മാറ്റിവെക്കേണ്ട അവസ്ഥ വരുമ്പോൾ, അങ്ങനെ മാരകമായ രോഗങ്ങൾ ബാധിച്ചാൽ ആ രോഗങ്ങൾ ചികിത്സിക്കുന്നതിന് കാര്യമായ 10,000 മുതൽ 1,00,000 വരെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ധനസഹായം ഇതിന്ന് അനുവദിക്കുന്നുണ്ട്. ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ മുളയങ്കാവ്, സെക്രട്ടറി മുസ്തഫ വല്ലപ്പുഴ, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ സിദ്ദീഖ് പത്രാസ്, മണ്ഡലം പ്രസിഡന്റ് മൊയ്തു ഹാജി, സെക്രട്ടറി കെ പി എ റസാഖ്, പട്ടാമ്പി യൂണിറ്റ് സെക്രട്ടറി സന്തോഷ് ക്രിയേഷൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചു.